അങ്ങനെ വീണ്ടും തേഞ്ഞൊട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാടാ ഇത്? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ജിൻഡോ 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 എന്നായി പറയാനുള്ളൂന്ന്. അങ്ങേരാണത് അവിടെ ഗെയിം കളിക്കുന്നത്. റെസ്പിൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു പവർ ടീമിന്റെ അടുത്ത്. ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ കള്ളത്തിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് കള്ളം ടാസ്ക് അല്ലേ, പിന്നെ എങ്ങനെ കേസ് കൊടുക്കും? അപ്പൊ അതുകൊണ്ട് ജിൻഡോ അവിടെ എല്ലാവരുടെയും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഞാൻ പുറത്തു പോയിട്ട് വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് ബിഗ് ബോസ് ക്രൂവിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ. ക്രൂ മെമ്പേഴ്സ് എനിക്ക് അങ്ങനെ പറഞ്ഞു തരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസും കൊണ്ട് നേരെ പവർ ടീമിന്റെ അടുത്ത് പോയി. പവർ ടീം ആ കേസും കൊണ്ട് വന്നു. പിന്നെ നടന്നത് ചരിത്രം. ലൈവ് കണ്ടവർക്ക് ഇവിടെ കമന്റ് ഇട്ട് പൊളിക്കാം. എന്ന് വെച്ചാൽ ജിൻഡോ എല്ലാത്തിനെയും തേച്ചൊട്ടിച്ചല്ലേ, എന്തിനോന്ന് നാണം കെടാൻ വേണ്ടിയിട്ട് ഈ കേസും കൊണ്ടുപോകുന്നത്, കഷ്ടം. അപ്പോൾ കേസിലേക്ക് വരാം. കേസ് അറ്റൻഡ് ചെയ്ത ആളെന്ന് പറയുന്നത് ശ്രീരേഖയാണ് പവർ ടീമിൽ നിന്ന്. അപ്പോൾ പരാതി പറഞ്ഞ റസ്മിൻ, പരാതി ആരോപണം വന്നിരിക്കുന്നത് നമ്മുടെ ജിൻഡോയ്ക്കെതിരെ. സാക്ഷി റസ്മിൻ കൊണ്ടുവന്നത് അർജുനെയാണ്. അതായത് ജിൻഡോ പറഞ്ഞു അത്രേ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം റസ്മിന് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്, പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും വന്നത് എന്ന് ജിൻഡോ പറഞ്ഞു എന്ന് അർജുൻ പറയുന്നു. ആദ്യം അർജുൻ പറയുന്നത് സാക്ഷി മൊഴി എന്ന് പറയുന്നത് പുറത്ത് ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് നടക്കം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നു എന്ന രീതിയിലാണ് അർജുൻ പറയുന്നത്. പക്ഷെ ജിൻഡോ കയറി ഡിഫെൻഡ് ചെയ്തു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് നേരത്തെ ആക്റ്റീവ് ആയിരുന്ന റസ്മിൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഡൗൺ ആയി പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉടനെ അർജുൻ പറയാണ്, അതായത് പുള്ളി ഉദ്ദേശിച്ചത്, പുള്ളി ഇൻഡയറക്ട്ലി പറയാൻ ശ്രമിച്ചത് റസ്മിൻ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നത് കൊണ്ടാണ് ഡൗൺ ആയത് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് എന്ന് അർജുൻ പറയുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ജിൻഡോ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള സാധ്യത കുറവാണ്. ഇൻഡയറക്ട്ലി പറഞ്ഞിരിക്കാം, ഇനി ഡയറക്റ്റ് പറഞ്ഞാൽ തന്നെ കുറ്റം പറയാൻ പറ്റുമോ? ഒരാൾ ഹോസ്പിറ്റലിൽ രണ്ടു ദിവസത്തേക്ക് ഇവിടുന്ന് പോകുന്നു, തിരിച്ചു വന്നതിന് ശേഷം പോകുന്നതിന് മുമ്പ് ഭയങ്കര ആക്റ്റീവ് ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചു കയറാൻ പോയിക്കൊണ്ടിരുന്നു, തിരിച്ചു വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നു, ജിൻഡോയുടെ അടുത്ത് ഭയങ്കര സ്നേഹം, ഗെയിമൊക്കെ മാറ്റുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ സംശയിക്കില്ല ഇവള് പുറത്തു പോയപ്പോൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ എങ്ങനെയാണ് തെറ്റാവുന്നത്? അതെങ്ങനെയാണ് ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്നതാവുന്നത്, ക്രൂ മെമ്പേഴ്സിനെ ചോദ്യം ചെയ്യുന്നതാവുന്നത്? സംഗതി വളച്ചൊടിച്ച് ജിൻഡോയ്ക്ക് പണി കൊടുക്കാമെന്ന് നോക്കിയ റസ്മിൻ തേഞ്ഞുട്ടിപ്പോയി. സത്യം, അർജുന്റെ സ്റ്റേറ്റ്മെന്റിന് വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ആർക്കും അത് കൺവിൻസിങ് ആയില്ല. അഭിഷേക് കെ തന്നെ ചോദിച്ചു, അതെങ്ങനെയാണ് ഇവിടെ ജിൻഡോ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ. ആ അർജുൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരുപാട് പൊരുത്തക്കേടുണ്ട്. എനിക്ക് കൺവിൻസിങ് ആയിട്ടില്ല ജിൻഡോ കുറ്റക്കാരനാണ് എന്ന്. കാരണം ജിൻഡോ ഇത് ആരുടെയെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആകെ ഞാൻ കേട്ടത് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിലാണ്, പിന്നെ അതെങ്ങനെ ശരിയാകും എന്ന് അവിടെ അഭിഷേക് കെ പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ സായി എണീറ്റ് എന്ന് പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് പലർക്കും അസുഖം വന്നിട്ട് പുറത്തു പോകാം, അവർ പുറത്തു പോയി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അകത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നാം അവർ പുറത്തു പോയപ്പോൾ പലതും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന്. അവരത് പലരോടും പറയാം, അതൊക്കെ സ്വാഭാവികമാണ്. അതിൻ്റെ പേരിൽ അതെങ്ങനെ ഒരാളുടെ പേരിൽ പണിഷ്മെന്റ് എടുക്കാൻ പറ്റും, ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റും? അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളല്ലേ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പരാതി ഏറ്റെടുത്ത പവർ ടീമും അതുപോലെ പരാതി പറഞ്ഞ റസ്മിനും തേഞ്ഞൊട്ടി. റസ്മിന് പിന്നെ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചാൽ മതിയെന്നായേ, റസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ റസ്മിൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും ഇവിടെ പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കണമെന്നൊന്നുമില്ല, എനിക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാനുള്ളത് ബിഗ് ബോസ് ഇയാൾക്കൊന്ന് വാർണിംഗ് കൊടുക്കണം, ഇനി ഇയാളത് പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന നിലയിലോട്ട് റസ്മിൻ എത്തി. ഇതിനിടയിൽ നോറയുടെ ഒരു മണ്ടത്തരം, അതായത് ഞാനും ഇയാൾ തമ്മിൽ എൻ്റെ കഷ്ടകാലത്തിന് രണ്ട് വർഷം മുമ്പ് എടുത്തൊരു ഫോട്ടോയുണ്ട്, പക്ഷേ ഇയാൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ ഫോട്ടോയുടെ കാര്യം എടുത്ത് അവിടെ ഇട്ട്. രണ്ടു കൊല്ലം മുമ്പ് എടുത്ത ഫോട്ടോയുടെ കാര്യം ഇപ്പം എന്തിനാണ്? ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോയുടെ കാര്യം നോറ പറഞ്ഞത്. അപ്പം നോറ അറിഞ്ഞിട്ടുണ്ട് ഈ ഫോട്ടോ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു എന്നുള്ള കാര്യം. എങ്ങനെ അറിഞ്ഞു? റസ്മിൻ പറഞ്ഞറിഞ്ഞാണോ അല്ലേ? അതോടെ തന്നെ റസ്മിൻ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നും അത് അകത്ത് വന്ന് തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിരിക്കാമെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ അവിടെ തെളിയുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ജിൻഡോയുടെ ഒടുക്കത്തെ മാസ് ഡയലോഗുകളുണ്ട്. അതായത് ജിൻഡോയെ അടിച്ചിരുത്താൻ ശ്രമിച്ചപ്പോൾ ഞാനാണ് എൻ്റെ കേസ് വാദിക്കുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ വക്കീലും കൂടെയാണ്, എനിക്കതുകൊണ്ട് സാക്ഷിയെ ചോദ്യം ചെയ്യാം, എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ പൊള്ളിയായിട്ട് അവിടെ നിന്ന് കേട്ടോ. അതുപോലെ റസ്മിൻ പറഞ്ഞു, ഇയാൾ കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ് എന്ന് എനിക്കിവിടെ സ്ഥാപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജിൻഡോ ചോദിച്ചു, ഒരു കാര്യം ചെയ്, ഞാൻ പറഞ്ഞൊരു 10 കള്ളം നീ ഇവിടെ പറ. തേഞ്ഞില്ലേ? ആകെ ഒന്നോ രണ്ടോ പറയാൻ കാണും. അതുപോലെ ഓർമ്മ വന്നില്ല ആ സമയത്ത്. ജിൻഡോ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ, നമുക്കറിയാം, പക്ഷെ അകത്തുള്ളവർക്ക് അത് അറിയില്ലല്ലോ. ആകെ രണ്ടോ മൂന്നോ കള്ളമേ അവരുടെ കണ്ണിൽ പെട്ടിട്ടുള്ളൂ, അതും പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ ഇത്തിരി പാടാ. റസ്മിൻ അവിടെയും പെട്ടു. അതുപോലെ തന്നെ ഈ ക്രൂ മെമ്പേഴ്സിന്റെ കാര്യം എടുത്തിട്ട് ജിൻഡോ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ക്രൂ മെമ്പേഴ്സ് നിന്നോട് ഇത് പറഞ്ഞു, അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് വഴിയാണ് നീ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ചോദ്യം എടുത്തിട്ടപ്പോൾ അർജുനും റസ്മിനും ഉത്തരവില്ല. അതുപോലെ തന്നെ റസ്മിൻ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറഞ്ഞു, അതായത് മുമ്പേതോ ഒരു ടാസ്കിൽ ജിൻഡോ പറഞ്ഞു അത്ര ഇങ്ങനെ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നു എന്ന്. അപ്പോൾ ഉടനെ തന്നെ ജിൻഡോ ചോദിക്കുകയാണേ, ആ ടാസ്ക് ഏതാണെന്ന് പറയാം, എന്നാലേ എനിക്ക് അത് ഓർമ്മിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ആ ടാസ്ക് ഏതാണെന്ന് റസ്മിനും ഓർമ്മയില്ല. ശരിക്കും റസ്മിൻ ഈ കേസ് എടുത്തുകൊണ്ട് വന്നത് ഇന്ന് രാവിലെ നടന്ന വിഷയം കാരണമാണ്. പക്ഷേ റസ്മിന് അത് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, കള്ളം പറയൽ ടാസ്ക് അല്ലേ, അത് കള്ളം പറഞ്ഞാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ മുൻപത്തെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നെങ്കിലും ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കോർട്ട് ടാസ്കിൽ
ആകെ മൊത്തം തേഞ്ഞൊട്ടിക്കളഞ്ഞു റസ്മിൻ. റസ്മിൻ മാത്രമല്ല ജിൻഡോയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാവരും, കാരണം ജിൻഡോ നന്നായിട്ട് സ്കോർ ചെയ്തു. ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടി വെച്ച ഒരു ടാസ്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആയിട്ടിന്ന് അത് കോടതിയിൽ ഇതിൽ മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിൻഡോ എടുത്തടിച്ച ആ ഒരു സാധനം ഇവിടെ വിജയിക്കുന്നതാണ് നമ്മളിന്ന് കണ്ടത്. കാരണം എല്ലാവരും ആ ട്രാപ്പിൽ വീണു, പ്രത്യേകിച്ച് റസ്മിൻ വീണു. ഇന്ന് ജിൻഡോയ്ക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഗെയിമർ എന്ന് പറയുന്നത്. വേറെ എന്ത് പറയാനാണ്, ജിൻഡോ തകർത്തോണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.